സംസ്ഥാനത്ത് കാലവർഷം സജീവമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വിവരങ്ങളുമായി അലക്സറ മുഹമ്മദ് ചേരിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? കൃത്യ, സംസ്ഥാനത്ത് കാലവർഷം സജീവമാകാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. എന്ന പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗാൾക്കടൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിന്റെ സഞ്ചാരമാണ്. അത് നിലവിൽ ഈ തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാ തീരത്തിന് സമീപം ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അത് വീണ്ടും ഒഡീഷ ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് സഞ്ചരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സ്വാഭാവികമായി ഇതിന്റെ ഒരു സ്വാധീനത്തിൽ സംസ്ഥാനത്ത് മഴ ഒറ്റപ്പെട്ട മഴ ലഭിക്കും, ശക്തമായ മഴ ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ കാലവർഷം സജീവമായി തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ചയോടെ ഈ മഴ വടക്കൻ കേരളത്തിലേക്ക് കൂടി വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ന്യൂനമർദ്ദം അതിന്റെ സഞ്ചാരപാത അനുസരിച്ച് ഈ കേരളത്തിലേക്കുള്ള കാലവർഷ കാറ്റ് അത് ശക്തമാകുന്നതാണ് ഇത്തരത്തിൽ കാലവർഷം സജീവമാക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റു ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. അത് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുന്നതോടൊപ്പം കടലിൽ ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്.